السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحمده ونصلي على محمد وعلى آله وصحبه أجمعين. أما بعد، رسول الله صلى الله عليه وسلم തങ്ങൾ അവിടുത്തെ 23 വർഷ കാലയളവ് നബുവത്ത് ലഭിച്ചതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്നത് 23 വർഷക്കാലമാണ്. ആ കാലത്തിനിടക്ക് അവിടുന്ന് തൻ്റെ സ്വഹാബത്തിന് പല കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്ക് അവരുടെ കാലഘട്ടത്തിന് ശേഷം വരുന്ന മുസ്ലിം ഉമ്മത്തിന് പാഠമുതകുന്ന പല കാര്യങ്ങളും അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേരിട്ട് തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരിലൂടെയും താബിഈ താബിഈങ്ങളിലൂടെയും നമുക്ക് കൈമാറി വന്ന അത്തരം കാര്യങ്ങളെ ജീവിതത്തിൽ നല്ല രൂപത്തിൽ പകർത്തുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്. അബൂദർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, അദ്ദേഹത്തോട് ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അബൂദറെ, സ്വർഗത്തിലെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? ഉടനെ അബൂദർ ഖിഫാർ റളിയല്ലാഹു സന്തോഷത്തോടെ പറഞ്ഞു, ലബ്ബൈക്ക് യാ റസൂലല്ലാഹ്, അതേ നബിയെ, ഒന്ന് അറിയിച്ചു തരണം. കാരണം സ്വഹാബാക്കൾക്ക് മുത്തുനബിയുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്നവരായിരുന്നു. എന്ത് ചോദിച്ചാലും ലഭിക്കാനുള്ള ത്വരയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ച ഉടനെ തന്നെ അതേ എന്ന് അബൂദറുൽ ഖിഫാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറുപടി പറഞ്ഞത് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന ഒരൊറ്റ ദിക്റായിരുന്നു. വാക്കുകൾ വളരെ ചുരുക്കമാണ്, അക്ഷരങ്ങൾ വളരെ കുറവാണ്, പക്ഷേ സ്വർഗത്തിലെ താഴ്ഭാഗത്തുള്ള ഒരു നിധിയാണ് എന്നായിരുന്നു ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് എന്ന വളരെ അർത്ഥമേറിയ, വളരെ അർത്ഥതലങ്ങളുള്ള ആ ഒരു ദിക്റിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പ്രതിപാദിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ആ ഒരു ദിക്ർ പതിവാക്കുക. അള്ളാഹു നമുക്ക് സ്വർഗത്തിലേക്കുള്ള എളുപ്പ വഴിയാക്കി ഈ ഒരു ദിക്റിനെ മാറ്റിത്തരുമാറാകട്ടെ. ആമീൻ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.